ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ജവാന്മാരുടെ കുടുംബങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് രൂപീകരിച്ച ഓൺലൈൻ സംവിധാനത്തിന് മികച്ച പ്രതികരണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ ഭാരത് കെ വീർ എന്ന പേരിലുള്ള വെബ്സൈറ്റിലാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ബലിയായ ധീരജവാന്മാരുടെ കുടുംബങ്ങൾക്കായി ജനങ്ങൾ വൻതോതിൽ സംഭാവനകൾ നൽകുന്നത്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ മാത്രം വെബ്സൈറ്റ് വഴി ലഭിച്ചത് 7 കോടി രൂപയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. 2017 സെപ്റ്റംബർ 6-നായിരുന്നു വിവിധ സുരക്ഷാ ഏജൻസികളിലെ കൊല്ലപ്പെടുന്ന ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകുവാനായി ട്രസ്റ്റ് രൂപീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ലഭിക്കാത്ത പ്രതികരണമാണ് ഇപ്പോൾ ട്രസ്റ്റിന് ലഭിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. വെബ്സൈറ്റ് വഴി ജനങ്ങൾ തങ്ങളുടെ സംഭാവന അർപ്പിക്കാനായി തിക്കി തിരയുന്നതിനാൽ വെബ്സൈറ്റിന്റെ പ്രവർത്തനം ഇന്നലെ സ്തംഭിച്ചിരുന്നുവെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു. സഹായവുമായി എത്തുന്ന ജനങ്ങളോടുള്ള നന്ദിയും അധികൃതർ പങ്കുവച്ചിരുന്നു. യൂണിയൻ ഹോം സെക്രട്ടറി അധ്യക്ഷനായ ട്രസ്റ്റിൽ ബോളിവുഡ് താരം അക്ഷയ് കുമാർ, മുൻ ബാഡ്മിന്റൺ താരവും പരിശീലകനുമായ പുല്ലേല ഗോപിചന്ദ് എന്നിവരടക്കം 6 അംഗങ്ങളാണുള്ളത്. ഇതിനു പുറമെ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബത്തിന് സഹായമായും കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവേറ്റെടുത്തും നിരവധി വ്യക്തികളും മുന്നോട്ട് വന്നിരുന്നു. ഫെബ്രുവരി 14-നായിരുന്നു കശ്മീർ പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. 44 ജവാന്മാർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത്യുഗ്രൻ സ്ഫോടനമാണ് ഉണ്ടായത്. ഒരു മൃതദേഹം 80 മീറ്റർ അകലെയാണ് തെറിച്ചു വീണത്. ശരീരാവശിഷ്ടങ്ങൾ ദേശീയപാതയിൽ 100 മീറ്റർ ചുറ്റളവ് വരെ ചിന്നിച്ചിതറിക്കിടന്നു. സൈനികർ സഞ്ചരിച്ചിരുന്ന ബസ് തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. 74 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് 2547 ജവാന്മാരായിരുന്നു. പുൽവാമ സ്വദേശി ആദിൽ അഹമ്മദാണ് ചാവേറാക്രമണം നടത്തിയത്. CRPF വാഹനവ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. സൈനിക വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അടച്ചിട്ട ദേശീയപാതയിൽ ഭീകരന് വാഹനവുമായി എങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞെന്നും CRPF അന്വേഷിക്കുന്നുണ്ട്. ദേശീയപാതയിൽ സൈനിക വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് മുൻപ് പരിശോധന നടക്കുക പോലും ചെയ്തിട്ടില്ലായെന്നും എങ്ങനെ ഇത്രയും സ്ഫോടക വസ്തുക്കളുമായി കാറിൽ ചാകർ എത്തിയെന്നത് ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം പുൽവാമയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഓരോരുത്തരുടെയും ഓരോ കണ്ണീർത്തുള്ളിക്കും മറുപടി നൽകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. സൈന്യത്തെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ ക്ഷമ പാലിക്കണം. പുൽവാമയിൽ വീരമൃത്യു വരിച്ചവരുടെ ത്യാഗം വ്യഥാവിലാവില്ല. ജവാന്മാരുടെ കുടുംബത്തോടൊപ്പം രാജ്യമുണ്ട്. പുതിയ രീതികളും നയങ്ങളും ഉള്ള പുതിയ ഇന്ത്യയാണിത്. നമുക്ക് നേരെ നിറയൊഴിക്കുന്നവരെയും നമ്മുടെ സൈനികരെ ലക്ഷ്യം വെക്കാൻ തോക്കുകളും ബോംബുകളും നൽകുന്നവരെയും വെറുതെ വിടില്ല. അവരെ സ്വസ്ഥമായി ഉറങ്ങാനും അനുവദിക്കില്ല. മോദിയുടെ വാക്കുകളെ വിശ്വസിക്കുകയാണ് ഇന്ത്യൻ ജനത മുഴുവനും. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യാന്തര സമ്മർദ്ദങ്ങളും ഇതിനിടെ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ US ഭീകര സംഘടനകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായവും അവയുടെ ആസ്തികളും മരവിപ്പിക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ഭീകര സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ നിരീക്ഷിക്കുന്ന രാജ്യാന്തര സംവിധാനമായ സാമ്പത്തിക നടപടി കർമ്മ സമിതിക്ക് പാകിസ്ഥാനെതിരെയുള്ള വിശദമായ രേഖകൾ ഉടൻ കൈമാറും. FATF യോഗം ഇന്ന് പാരീസിൽ തുടങ്ങുകയാണ്. പാകിസ്ഥാനെ FATF കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. പട്ടികയിൽ ഉൾപ്പെട്ടാൽ പാകിസ്ഥാന് ലോകബാങ്ക്, IMF, ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയവയിൽ നിന്നുള്ള സഹായത്തിന് തടസ്സമുണ്ടാകാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഇത് വലിയ തിരിച്ചടിയാകും. വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായും വിദേശ സെക്രട്ടറി അജയ് ഗോഖലെ ഇന്നലെ ചർച്ച നടത്തി. പുൽവാമ വിഷയം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ഒരുമിച്ച് നിന്ന് വെല്ലുവിളികളെ നേരിടാനുള്ള ദൃഢനിശ്ചയം വ്യക്തമാക്കി. ഭീകരാക്രമണത്തിനെതിരായ രാജ്യമെങ്ങും ഉയർന്ന ജനവികാരം പലയിടത്തും വൻ പ്രതിഷേധമായി. മുംബൈയിൽ ട്രെയിൻ തടഞ്ഞു. ജമ്മുവിൽ സ്ഥിതി ശാന്തമായെങ്കിലും കർഫ്യൂ തുടരുകയാണ്. ഇതിനിടെ കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൂറത്തിലെ വ്യവസായി മകളുടെ വിവാഹ സൽക്കാരം വേണ്ടെന്ന് വെച്ചു. ഇതിലൂടെ മെച്ചം പിടിച്ച 11 ലക്ഷം രൂപ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബത്തിന് നൽകും. 5 ലക്ഷം രൂപ ഇതര ക്ഷേമ സംഘടനകൾക്കായി കൈമാറും. ദേവാശി മീനക് എന്ന വജ്ര വ്യാപാരിയാണ് വീരജവാന്മാരുടെ കുടുംബത്തെ സഹായിക്കാൻ വിവാഹ സൽക്കാരം ഒഴിവാക്കിയത്. ഇതുകൂടാതെ സിനിമാ ക്രിക്കറ്റ് രംഗത്തു നിന്നും സഹായങ്ങൾ ഒഴുകുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് രാജ്യമെങ്ങും നിന്നും സഹായ വാഗ്ദാനം ഒഴുകുന്നുണ്ട്. 40 ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ വീതം നൽകുമെന്ന് നടൻ അമിതാഭ് ബച്ചൻ അറിയിച്ചിരുന്നു. ആകെ 2 കോടി രൂപയാകും നൽകുക. കഴിഞ്ഞ വർഷവും വീരമൃത്യു വരിച്ച 44 സൈനികരുടെ കുടുംബങ്ങൾക്ക് ബച്ചൻ 1 കോടി രൂപ നൽകിയിരുന്നു. വീരമൃത്യു വരിച്ച CRPF ജവാന്മാരുടെ മക്കൾക്ക് തന്റെ സ്കൂളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും മുൻ ക്രിക്കറ്റ് താരം വീരേന്ദ്രൻ സേവാഗ് പറഞ്ഞു.
ഹരിയാനയിലെ ജാജറിലാണ് സേവാഗ് ഇന്റർനാഷണൽ സ്കൂൾ. പുൽവാമ രക്തസാക്ഷികളുടെ കുടുംബത്തിന് ഒരു മാസത്തെ ശമ്പളം നൽകുമെന്നും ഒളിമ്പിക് മെഡൽ ജേതാവ് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗും വ്യക്തമാക്കി. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിജേന്ദർ. സൈനികരോടുള്ള ആദരസൂചകമായി തന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ സ്പോർട്സ് പുരസ്കാര സമർപ്പണം ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി മാറ്റിവെച്ചു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ ആർ പി രഞ്ജി ഗോയങ്ക ഗ്രൂപ്പ് ഇന്ത്യൻ സ്പോർട്സ് ഓണേഴ്സ് ചടങ്ങാണ് മാറ്റിവെച്ചത്. സഹായിക്കാൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മാസ ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി രഘുബർണദാസ് അറിയിച്ചു. ഝാർഖണ്ഡിൽ നിന്നുള്ള വിജയ് സോറംഗിന്റെ ആശുപത്രിക്ക് 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നൽകുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.